റോസ്മേരി. ഹലോ റോസ്മേരി, അയ്യോ കരയല്ലേ, എന്തുറ്റി? ഏ നീ എടി, നീ കരച്ചിൽ നിർത്തിയിട്ട് കാര്യം പറ, എനിക്ക് മനസ്സിലാവണില്ല എന്താന്ന്. ആ റെജി, ആര്? റെജിയുടെ ഭാര്യനെ പറ്റി? ഇവനോ? റൊണാൾഡോ? ശിവന്റെ ദൈവമേ. ആ എന്നിട്ട്? ആ നീ അവനെ വിളിക്കാൻ ചിന്തിയപ്പോ? ആ അതെ, എന്താണ്? അവനപ്പുറത്തുണ്ട്, ഞാൻ പറയാം. ആ വെച്ചോ വെച്ചോ വെച്ചോ, കരയാതിരിക്കുക കൊച്ചേ, കരയാതിരിക്കുക. ശരി ശരി. ആ ക്ലീറ്റോ, ഈ കാറ് അവനെങ്ങ് വിളിച്ചു, റൊണാൾഡിനെങ്ങ് വിളിച്ചു. അവൻ പോയി, അവൻ ചേച്ചിക്ക് എന്താ പഠിക്കാൻ വേണ്ടി പോയി. എന്റെ ദൈവം, എന്നാ ഫോണ്? റൊണാൾഡിനെ ഒന്ന് വിളിക്ക. അവിടെ പ്രശ്നം, റൊണാൾഡിനെ തല്ലാൻ ആരോ വരുന്നെന്ന്. അവന്റെ ഫോണിൽ എവിടെയും അടിക്കില്ലേ? എന്റെ ദൈവം, ചെറുതല്ലേ, ആരെങ്കിലും പോയ വഴിയിലോട്ട്. കാര്യം പറ, റോസ്മേരിയാണ് വിളിച്ചത്. അവിടെ നാട്ടിലുള്ള എന്താണ്, റെജി, റെജി എന്ന് പറഞ്ഞ ആളുടെ ഭാര്യനെ പറ്റി ഇവൻ എന്താ അപവാദം പറഞ്ഞെന്ന് പറഞ്ഞ് അയാള് തല്ലാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പൊ എന്താ ചെയ്യണേ? നമുക്കൊരു കാര്യം ചെയ്യാം, റൊണാൾഡിനെ വിളിച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും വിടാം, അല്ലെങ്കിൽ അവരിവിടെ അന്വേഷിച്ച് വരും. ഇവിടെ അന്വേഷിച്ച് വരെ, ഇവിടെ അന്വേഷിച്ച് വന്നിട്ട് റൊണാൾഡിനെ അവര് തൊടുവോ? പിന്നെന്തിനാ ഞാൻ ഇവിടെ ഇരിക്കണേ? എന്റെ ദൈവം, കൊടങ്ങാവിളയിൽ ചെന്നെന്ന്. കൊടങ്ങാവിളയല്ലത് നാടാ. അവനെ, അവൻ എന്തായിരിക്കും ആ സ്ത്രീയോട് പറഞ്ഞത്? അത്രയ്ക്ക് വിഷയമാണ്. അങ്ങനെ അവ അങ്ങനെ ഒന്നും പെണ്ണുങ്ങളെ ശപിച്ച് പറയില്ല, എന്തേലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എന്തുണ്ടെങ്കിലും ഇവൻ പറയണേ, എന്ത് കാര്യത്തിനാ? ചില സമയം അവന്റെ കുഴപ്പം ഇതന്നെ, വായിന്ന് എന്താ പറയണെന്ന് അവന് പോലും. അതെ അതെ, നമുക്ക് കനകൻ അറിയിക്കാം. എന്തിന്? എന്തിനു കനകൻ അറിയിക്കണത്? ഇതൊക്കെ നിസാര കാര്യങ്ങൾ, എനിക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി അവനെന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി പറയാം ഞാൻ ഇടപെട്ടാണത് സോൾവ് ചെയ്തതെന്ന്. അത് വേണ്ട. അല്ലാതെ എന്നാലും അവൻ പോലീസുകാരനല്ലേ, നമുക്ക് അവനോടൊന്ന് പറയാ. അവന് പേടിയുണ്ട. പേടിയോ? ആ അറിയേണ്ട കാര്യമില്ല, നീ പോയിട്ട് ഉടുപ്പ് മാറ്റിക്കോ. എനിക്കറിയാം, റെജിയില്ലേ തല്ലാ വരുന്നേ റൊണാൾഡിനെ, അങ്ങനെ തന്നെ വേണം. തക്കട് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടാ. അമ്മാവാ, ഇനിയിപ്പൊ എന്താ ചെയ്യണേ? എടി നിങ്ങൾ എന്തിനാടി ഇങ്ങനെ പേടിക്കണേ? നിങ്ങൾ ഈ നാട്ടുമ്പുറത്ത് ജീവിച്ചോണ്ടാണത്, ഒക്കെ നാട് വിട്ട് പല സ്ഥലത്ത് ജീവിക്കണം. ഞാനൊക്കെ ബോംബെയിലെ ഗുണ്ടകളുടെ ഇടയിൽ വളർന്നവനാ ഞാൻ. വളർന്നു? വളർന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. അതെ, പക്ഷെ അവരുടെ ഇടയിൽ ഇടപഴകിയവനാണ് ഞാൻ. എന്തായാലും ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഒരു കാര്യം ഇത് സമാധാനമായി. ഈ ബോംബെ അതോ ലോകം കിടുകിട വിറപ്പിച്ച ഒരു ഗുണ്ട ഇവിടെ എന്റെ കൂടെ ഉള്ളതുകൊണ്ടേ എനിക്ക് പിന്നെ ഇപ്പൊ പേടിയങ്ങ് മാറി. എനിക്കറിയില്ല. ധൈര്യമായിട്ടിരുന്നോ? ഞാൻ ഉണ്ടാവും അവിടെ.